എല്ലാവർക്കും വിനയാസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിലെ പടുതാക്കുളത്തിൽ നിന്ന് കുറച്ച് മീനുകളെ പിടിച്ച് വറക്കാൻ പോവാണ്. മഴയൊക്കെ ഒന്ന് തോർന്നു നിൽക്കുന്ന സമയമാണിത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതോടൊപ്പം കാണുന്ന ബെൽ ഐക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ എനേബിൾ ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ഞങ്ങളുടെ മീൻകുളം. കഴിഞ്ഞ ലോക്ക്ഡൗൺ കാലത്താണ് ഇതുണ്ടാക്കിയത്. വലിയ ആഴമൊന്നുമില്ല. ഏതാണ്ട് 5 അടി വീതി, 7 അടി നീളവുമുള്ള ഒരു ചെറിയ കുളമാണിത്. ഇതിൽ കുറച്ച് മീനിനെ ഞങ്ങൾ നേരത്തെ പിടിച്ചിരുന്നു. ബാക്കി വന്ന മീനിനെയാണ് ഇപ്പോൾ പിടിക്കുന്നത്. ദാ ഇതുപോലെ കുളത്തിന് 4 സൈഡിലും പഴയ ഓടുകൾ അടുക്കിയ ശേഷം പ്ലാസ്റ്റിക് ചാക്കുകൾ ഇടുന്നു. ഇതിന് മുകളിലാണ് പ്ലാസ്റ്റിക് പടുത വിരിച്ചിരിക്കുന്നത്. നമ്മളതിന് മീൻതീറ്റയോടൊപ്പം ചേമ്പിൻ്റെ ഇലയും കപ്പളത്തിൻ്റെ ഇലയും കൊടുക്കുന്നു. കണ്ടോ, കുറച്ച് മീനൊക്കെ വെള്ളത്തിൻ്റെ മുകളിലേക്ക് വരുന്നുണ്ട്. ഞങ്ങളിവിടെ സാധാരണ മീൻ പിടിക്കുന്നത് ഇതുപോലെ കുറച്ച് തീറ്റ ഇട്ട് കൊടുത്ത ശേഷം ഈ വലയുടെ അറ്റം ഇതുപോലെ വെള്ളത്തിൽ കൊണ്ടുവന്ന് മുക്കി വയ്ക്കും. ഇതാ ഇതുപോലെ വല താഴ്ത്തി കൊണ്ടുവരണം. എന്നിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ പെട്ടെന്ന് വല പൊക്കിയെടുക്കും. കണ്ടോ, ഇതുപോലെ. നമുക്കാവശ്യത്തിനുള്ള മീനിപ്പം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കോരിയെടുക്കാം. തിലോപ്പിയുടെ കൂടെ 2 നട്ടറും 1 വാളയും കൂടെ കയറിയിട്ടുണ്ട്. നമുക്കിതിന് ഈ ബക്കറ്റിലേക്ക് ഇടാം. നമുക്കിതിൻ്റെ കൂടെ ഒരു കുഞ്ഞു മീനിനെയും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയ മീനുകൾ. ഇതിൽ തിലോപ്പിയനെ മാത്രം എടുത്തിട്ട് നട്ടറിനെയും വാളയും നമ്മൾ തിരിച്ചു വിടാൻ പോവാണ്. ആ വലക്കിടയ്ക്ക് ഒരു വാളയും കൂടെ കുടുങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പം നമുക്കിനി ഇവരെ തിരിച്ചു വിട്ടേക്കാം. മഴ പിന്നെയും തുടങ്ങി. അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. രാവിലെ മുതലേ അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്പം തെളിഞ്ഞപ്പോഴാണ് നമുക്ക് മീൻ പിടിക്കാമെന്ന് തീരുമാനിച്ചത്. മീൻ പിടിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ വീണ്ടും അതിശക്തമായ മഴ തുടങ്ങി. എന്തായാലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പിടിച്ച മീൻ ഇവിടെ ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടി ഒന്ന് കഴിഞ്ഞ ശേഷം നമുക്കിത് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം. ഇപ്പോൾ മീൻ വെട്ടി കഴുകി ഇതുപോലെയൊന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അരകല്ലിലാണ് ഇത് അരച്ചെടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 6-7 വെളുത്തുള്ളി, ചെറിയ അല്ലി ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തിരിക്കുന്നത്. 3 ചുള ചെറിയ ഉള്ളി, കുറച്ച് കുരുമുളക്, 1.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പില. ഇത്രയും നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരപ്പ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇത് മീനിൽ നന്നായി ഒന്ന് പുരട്ടിയെടുക്കാം. ഇപ്പം നമ്മൾ അരപ്പൊക്കെ നന്നായിട്ട് മീനിൽ പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് സമയമൊന്ന് മാറ്റിവെക്കാം. ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈയിങ് പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി മീൻ ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. ഇപ്പൊ ഇത് നമ്മൾ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്നുകൂടെ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞു വരട്ടെ. ഇപ്പോൾ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇപ്പോൾ പുറത്ത് അതിഭയങ്കരമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തിലോപ്പിയ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് സവാള വട്ടത്തിലരിഞ്ഞതും നാരങ്ങയും കൂടെ വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ വയ്ക്കുന്നുണ്ട്.
നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മീനാണിത്. ഇത് തിലോപ്പി എന്നും തിലോപ്പിയ എന്നും സിലോപ്പി എന്നൊക്കെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവരും അവരവരുടെ വീടുകളിൽ സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.